ദാമ്പത്യത്തിൽ സ്നേഹബന്ധത്തിന് ഊന്നൽ നൽകുന്ന മതമാണല്ലോ ഇസ്ലാം. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ വിവാഹമോചനം അനുവദിച്ചത്? യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു മാനസിക പ്രതിഭാസമാണല്ലോ. ഈ മാനസികമായി രണ്ടു കൂട്ടർക്കും സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യമുണ്ടാകാം. ആ സ്നേഹം വറ്റിപ്പോയ രണ്ടാളുകളെ സ്നേഹത്തിന്റെ എന്തെങ്കിലും ഒരു കണിക ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ ഉദ്ദീപിപ്പിക്കുവാനുള്ള നിർമ്മാണാത്മകമായ മാർഗങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഒന്നാമതായി, തന്റെ ഇണകൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, തന്റെ ഇണക്കുമായി യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉപദേശിക്കണമെന്നാണ് ഒന്നാമത്തെ കൽപ്പന. തന്നെ തലോടുന്ന, തന്നെ കെട്ടിപ്പിടിക്കുന്ന, തൻ്റെ ഇഷ്ടങ്ങളെല്ലാം അനുവദിച്ചു നൽകുന്ന തൻ്റെ ഇണയുടെ സ്നേഹത്തോടുകൂടിയുള്ള ഉപദേശം, സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തരിമ്പ് ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ഉദ്ദീപിപ്പിക്കപ്പെടുകയും അത് കത്തിജ്വലിക്കുകയും ചെയ്യുമെന്ന് ഇസ്ലാം കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉപദേശത്തിന് ഒന്നാമത്തെ പരിഗണന നൽകി. ഉപദേശിച്ചിട്ട് ശരിയാവണില്ല, സ്ത്രീയുടെ അടുത്താണ് പ്രശ്നം എങ്കിൽ അടുത്ത ഘട്ടത്തിൽ വിവാഹമോചനം ചെയ്യാനല്ല ഇസ്ലാം കൽപ്പിച്ചത്. മറിച്ച് അടുത്ത ഘട്ടത്തിൽ അവരെ സ്വന്തം കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുവാനാണ്. സ്വന്തം കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ കിടപ്പറയിൽ നിന്ന് പുരുഷനോട് മാറിക്കിടക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കിടപ്പറ പ്രലോഭനത്തിന്റേതാണ് എന്നെല്ലാവർക്കും അറിയാം. പെണ്ണിനെ പുരുഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണത്. ആ അഹങ്കാരത്തോടുകൂടിയുള്ള പെരുമാറ്റമാണ് പെണ്ണിന്റെ പ്രശ്നമെങ്കിൽ തന്നെ ഏറ്റവും അധികം ആവശ്യമുള്ള തന്റെ ഇണക്ക് തന്നെ കിടപ്പറയിൽ ആവശ്യമില്ല എന്ന് വരുന്നത്, മാറിക്കിടക്കുന്നത് സാധാരണഗതിയിലാണെങ്കിൽ പെണ്ണിന്റെ മനസ്സിനെ സ്വാധീനിക്കുകയും അവളുടെ തെറ്റുകൾ തിരുത്തുവാൻ അവൾ സന്നദ്ധമാവുകയും ചെയ്യും. അതും സംഭവിച്ചിട്ടില്ലെങ്കിൽ ചെറിയ ശിക്ഷണങ്ങൾ കൊടുക്കാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. ചെറിയ ശിക്ഷണങ്ങൾ, അവളെ പ്രയാസപ്പെടുത്താതെ ഉള്ള ചെറിയ ശിക്ഷണങ്ങൾ. ആ ശിക്ഷണങ്ങൾ കൊടുക്കുമ്പോഴും തന്നെ തലോടിയ കൈകൊണ്ടൊരു ചെറിയ താഠനം ലഭിക്കുമ്പോൾ അത് അവളെ മാറി ചിന്തിപ്പിക്കും എന്ന് ഇസ്ലാം കരുതുന്നു. എന്നിട്ടും ശരിയാകാത്ത ആളുകൾ, അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഇവർ രണ്ടുപേരിലും നിന്നപ്പുറത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടുപേരിൽ നിന്നും മധ്യസ്ഥന്മാരെ വെച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മധ്യസ്ഥന്മാരെ വെച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും ശരിയാവണില്ലെങ്കിൽ ആണ് വിവാഹമോചനം ഇസ്ലാം നിഷ്കർഷിച്ചത്. ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകും, പെണ്ണിന്റെ മനസ്സിലോ പുരുഷന്റെ മനസ്സിലോ സ്നേഹത്തിന്റെ ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ഘട്ടങ്ങൾ ഓരോന്ന് കഴിയുമ്പോൾ അത് ആളിക്കത്തും. അത് കത്തുന്നത് വഴി അവർ വീണ്ടും യോജിക്കുന്നതിന് നിമിത്തമാകും. എന്നാൽ അതില്ല, സ്നേഹമില്ലാത്ത വിധം അവരിൽ വെറുപ്പ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത വിധം അഹങ്കാരം അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഒരു മുറിക്കുള്ളിൽ രണ്ട് അപരിചിതരായ വ്യക്തികളായി കഴിയുന്നതിനേക്കാൾ ഉത്തമം മാന്യമായി പിരിയുന്നതാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന. അവിടെ സ്നേഹം പൂർണ്ണമായി വറ്റിക്കഴിഞ്ഞാൽ, പരസ്പരം വെറുക്കുന്ന മാത്രം അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, അഹങ്കാരത്തിൽ അധിഷ്ഠിതമായി മാത്രം ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, തീർച്ചയായും ഒരുമിച്ചു പോകുവാൻ യാതൊരു നിർവാഹവും ഇല്ലെങ്കിൽ പിന്നെ വെറുതെ കൂട്ടിക്കെട്ടുന്നത് കൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ട് ഇസ്ലാം അനുവദിച്ചതാണ് വിവാഹമോചനം. ആ വിവാഹമോചനം അനുവദിക്കപ്പെട്ട എന്നാൽ ഏറെ നിരുത്സാഹപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.